എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് ഒരു വലിയ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയറും അതുപോലെ തന്നെ പാലും നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകളും കൂടെ ചേർത്തിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ പലഹാരമാണ് നിങ്ങളെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അന്നേരം ചെറുപയർ ഞാൻ ഈ ഒരു കുഞ്ഞു ബൗളിന് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കുതിർത്ത ചെറുപയറാണ്. ഇതൊരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി. ഇത് ഞാൻ തലേന്ന് കുതിർത്ത് വെച്ചുകൊണ്ട് ഇതിങ്ങനെ ചെറുതായിട്ട് മുളയൊക്കെ വന്നിട്ടുണ്ട്. അന്നേരം ഈ ഒരു ചെറുപയർ നമ്മൾ മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ, വെള്ളം അരഞ്ഞില്ല എങ്കിൽ മാത്രം കുറച്ച് വെള്ളം നമുക്ക് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെറുപയറാണെങ്കിൽ നല്ലതുപോലെ അരിച്ച് കഴുകണം. അന്നേരം ഞാൻ ഈ ഒരു ചെറുപയർ മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചുകൊണ്ട് വരട്ടെ. ചെറുപയർ നല്ലതുപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടും ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. നല്ലപോലെ കുതിർന്ന ചെറുപയർ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്കിനി ഈ ജാറിനകത്ത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതും കൂടെ ഒന്ന് കഴുകി ഈ പാത്രത്തിലോട്ട് ഒഴിക്കാം. ഇനി ഈ നമ്മൾ ചെറുപയർ അരച്ചത് ഒരു സൈഡിലോട്ട് നമുക്ക് മാറ്റാം. ഇതേലെ ഒരു കപ്പിന് 3/4 കപ്പോളം വരുന്ന പാലാണ് ഞാൻ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. നമ്മൾ ചെറുപയറിൻ്റെ കൂട്ടത്തിൽ തന്നെ പാല് നമ്മൾ ചൂടാക്കാതെ ഒഴിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തിളപ്പിച്ചിട്ട് മാത്രം പാല് നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നത്. പാലൊന്ന് തിളച്ചു വരട്ടെ. നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യും. നമ്മൾ പിന്നെ അടപ്പിൽ വെച്ചേക്കുന്നത് ചെറുപയർ അരച്ചതാണ്. ഈ ചെറുപയർ അരച്ചതിൽ നിന്ന് നല്ലതുപോലെ വെള്ളം വറ്റി ഇതൊന്ന് കുറുകി വരണം. അതുപോലെ നല്ലതുപോലെ വേവിയും വേണം. അന്നേരം ഇതിനൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഏലക്ക ചേർക്കാം, അതുമല്ലെങ്കിൽ വീട്ടിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ പാൽപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും എസെൻസ് ഒക്കെ ചേർത്താലും നല്ലത് തന്നെയാണ്. അന്നേരം ചെറുപയറൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പം അവരിത് എന്താണെന്നൊന്നും അറിയില്ല, നല്ല ടേസ്റ്റോടുകൂടി കഴിക്കുകയും ചെയ്യും. ഞാനിതിലേക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ ശർക്കരയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, പെട്ടെന്ന് കട്ട പിടിക്കും. കൈവിടാതെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ ചെറുപയറിൽ നിന്ന് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നല്ല ഇത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. കുറച്ച് ഇളക്കിയെടുക്കാൻ പാടായിരിക്കും പാലൂടെ ഒഴിച്ചു കഴിയുമ്പം. ഞാനതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പാലും അതുപോലെ തന്നെ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടും കൂടെ നല്ലതുപോലെ തണുത്തൊന്ന് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലൊരു പാത്രത്തിലാണ് ഞാൻ ഈ ഒരു പലഹാരം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഏത് പാത്രത്തിലാണ് ഈ ഒരു പലഹാരം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു പാത്രത്തിൽ നല്ലതുപോലെ എണ്ണ തേച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും. എണ്ണ എല്ലാ സൈഡിലും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറെടുക്കുക, അതിലേക്ക് നമ്മൾ മുമ്പേ കാച്ചി വെച്ചിരുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരം വേണമെന്ന് തോന്നുവാണെങ്കിൽ മധുരം ചേർക്കാം. ഞാൻ ഇതിനൊരു ടേസ്റ്റ് കൂട്ടാനും വേണ്ടി കുറച്ച് മാത്രം വാനില എസെൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം വാനില എസെൻസ് തന്നെ വേണമെന്നില്ല, നമുക്കിഷ്ടമുള്ള ഏലക്കയോ അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ എസെൻസോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർത്താലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തിരിക്കുന്നത് എന്താണ്ട് മിക്സിയുടെ ജാറിൽ നിന്ന് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ മുമ്പേ ചെറുപയർ കുറുക്കാനെടുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഇതിലൊട്ടും കട്ടയൊന്നുമില്ല. നമ്മൾ ഇത്
പാലും ഈ ഒരു ചെറുപയർ അരച്ചതും കൂടെ നമ്മൾ തവിയോ എന്തെങ്കിലും വെച്ച് മിക്സ് ചെയ്യാൻ നോക്കുന്നത് ഭയങ്കര പാടായിരിക്കും. മിക്സിയിൽ തന്നെ അരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്, കട്ട കെട്ടാതെ കിട്ടും നമുക്ക്. ഇനി ഇത് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. നമുക്ക് ഇത് കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, കട്ട കെട്ടാതെ. നമുക്ക് ഇതിൽ വേണമെങ്കിൽ തേങ്ങയോ അതല്ലെങ്കിൽ ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറുപയർ അരച്ചതും അതിൻ്റെ കൂടുതൽ നമ്മൾ പാലൂടെ ചേർത്ത ഈ ഒരു കൂട്ട് നമ്മൾ കുറുക്കി കുറുക്കി തണ്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ കുറുകാനുണ്ട്. ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം വരെ നമ്മൾ കുറുക്കിയെടുക്കണം. തീ വളരെ കുറച്ചിട്ടിട്ട് വേണം ഇനി നമ്മൾ ഇത് വേവിച്ചെടുക്കാനും വേണ്ടി. ഈ ഒരു സമയമാകുമ്പോഴത്തേന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, അതും അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഏതെങ്കിലും ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മാത്രം, ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല, നെയ്ക്ക് പകരം കുറച്ച് ഒരു സ്പൂണിൽ താഴെ വരുന്ന സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിനുശേഷം വീണ്ടും ഇതെല്ലാം കൂടെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു പരുവാകുമ്പോഴത്തേന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് തണുക്കാനും വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ എണ്ണ തേച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ട്രേയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ എണ്ണ തേച്ച് വെച്ചിരിക്കുന്ന ഈ ട്രേയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സുകൾ നമുക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കാഷ്യൂസ് ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നത്, വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ. അത് ഈ പാത്രത്തിൻ്റെ അടിവശത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറുപയറും അതുപോലെ തന്നെ പാലിൻ്റെ കൂട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ പലഹാരം ഈ ഒരു പാത്രം നിറച്ചില്ല. നമ്മളൊരു ചെറിയ ബൗളിന് മാത്രമേ നമ്മൾ ചെറുപയറൊക്കെ എടുത്തിട്ടുള്ളൂ, അതനുസരിച്ച് പാലും ഒക്കെ എടുത്തിട്ടുള്ളൂ. അന്നേരം ഈ ഒരു ഫുൾ പാത്രത്തിന് നിറച്ചില്ല. അന്നേരം ഇത്രയേ ഉള്ളൂ. അന്നേരം ഇതിന് മുകളിലായിട്ട് കുറച്ച് കാഷ്യൂസും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചൂടൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ ഒന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വരുമ്പോൾ മാത്രമാണ് നന്നായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ പലഹാരം നല്ലതുപോലെ തണുത്ത് അതിൻ്റെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അന്നേരം നമുക്ക് ഈ ഒരു പലഹാരം നമുക്ക് ഈ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതിനുശേഷം ഇത് കട്ട് ചെയ്യുന്നതും കാണിക്കാം. അന്നേരം നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് വെച്ചാൽ ചെറുപയറും പാലും അല്ലെങ്കിൽ വാനില എസൻസ് ഒന്നും വേണമെന്നില്ല കേട്ടോ, ഒരേ ഇലക്ക മതി. അത്രയും ടേസ്റ്റാണ് ഈ ഒരു പലഹാരത്തിന്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനത്തുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളാണ് ഈ ഒരു ചാനലിൽ ഒരുപാടുള്ളത്. അന്നേരം സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ ചിഹ്നം കാണും. അതിൽ ഓളൊന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നു ചേരുകയുള്ളൂ. ഇത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അന്നേരം വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല കിടിലം വീഡിയോകളായിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.